സാർ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഉദാത്ത മാതൃകയാണ് നമ്മുടെ നിയമസഭ. നാഴികക്കല്ലുകളായ നിരവധി നിയമനിർമ്മാണം നടത്തിയതാണ് ഈ സഭ. ഇന്ത്യൻ ജനാധിപത്യത്തിന് സബ്ജക്ട് കമ്മിറ്റി സംഭാവന ചെയ്തതാണ് ഈ നിയമസഭ. സർ, ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായ നിയമസഭാ മന്ദിരമാണ് നമുക്കുള്ളത്. സർ, ഇവിടെ സ്പീക്കറുടെ പദവിയെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പവും ഭരണഘടനയുടെ സങ്കല്പവും ഒക്കെ നമുക്കറിയാം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയുടെ നാഥനാണ് അദ്ദേഹം. സർവാദരണീയനായ മഹാൽ വ്യക്തി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതൻ, നിഷ്പക്ഷൻ, ഭരണഘടനാപരമായും ചട്ടങ്ങളാലും സാമൂഹ്യമായ ഉന്നത പദവി, സഭക്കകത്തും പുറത്തും വാക്കിലായാലും പ്രവൃത്തിയിലായാലും അതീവ സൂക്ഷ്മത പുലർത്തേണ്ട വ്യക്തി. സർ, ജനാധിപത്യത്തിൻ്റെ കാവൽപടൻ, സഭാംഗങ്ങളുടെ അവകാശ സംരക്ഷകൻ, ജനാധിപത്യ അവകാശങ്ങളുടെ സംരക്ഷകൻ, ജനാധിപത്യ സംവിധാനത്തിലും പ്രൗഢിയും പ്രാമുഖ്യവുമുള്ള ഉന്നത പദവി, സഭയുടെ അന്തസ്സിൻ്റെയും അതീശത്തിൻ്റെയും പ്രതീകമാണ് സർ സ്പീക്കർ. സർ, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി മഹൽ വ്യക്തിത്വങ്ങൾ ഈ നിയമസഭയിൽ സ്പീക്കർമാരായിട്ടുണ്ട്. സർ, പ്രഥമ സ്പീക്കറായിട്ടുള്ള സർവശ്രീ ശ്രീ ആർ ശങ്കരൻ നാരായണൻ തമ്പി, ശ്രീ കെ എം സിദി സായ്, സി എച്ച് മുഹമ്മദ് കോയ, അലക്സാണ്ടർ പറമ്പിത്തറ, ദാമോദരൻ പോറ്റി, വർക്കല രാധാകൃഷ്ണൻ തുടങ്ങിയവർ നമ്മുടെ പ്രഗത്ഭരായ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ സ്പീക്കർമാരാണ് സർ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഒട്ടനവധി നല്ല സ്പീക്കർമാരായി നമ്മുടെ സഭയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് സർ. അതീവ പ്രഗത്ഭരും പക്ഷാപാതരഹിതരുമായ മഹൽ വ്യക്തിത്വങ്ങൾ അലങ്കരിച്ചതാണ് സർ ഈ പദവി. അന്തസ്സോടെയും ആഭിജാതത്തോടെയും സഭയെ നയിച്ചവർ, ന്യായയുക്തമായും നിയമാനുസൃതമായും ചട്ടങ്ങൾ വ്യാഖ്യാനിച്ചവർ, ജനാധിപത്യത്തിന് പുതിയ വിധാനങ്ങൾ സൃഷ്ടിച്ചവരാണ് സർ. സർ, നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതിനകം സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് 5 നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് സർ. 5 നോട്ടീസുകളുടെയും കാരണം രാഷ്ട്രീയമായിരുന്നു പലപ്പോഴും. നിലവിലെ നോട്ടീസ്, അതിൽ 2 നോട്ടീസുകൾ മാത്രമാണ് സർ സഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സർ, നിലവിലെ നോട്ടീസ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് സർ ഉന്നയിക്കുന്നത്. സർ, ഡോളർ കടത്തും സ്വർണക്കടത്തും കള്ളക്കടത്ത് പ്രതികളുമായിട്ടുള്ള ബന്ധമാണ് സർ ഇവിടെ ഞാൻ ഉന്നയിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം. ഉത്തരം പറയുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്, നിയമസഭാ സ്പീക്കർ. ഇദ്ദേഹം സമയം കാണുന്നില്ല. ഇതാരാ ഉത്തരം പറയുന്നത്? പറയുന്ന ആൾ സമയം വരണ്ടേ? ഉത്തരം പറയേണ്ട ആൾ സമയം വരണ്ടേ? അതേ വരും. സർ, തിരുവനന്തപുരം സർ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയെന്ന അതീവ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ കേസിലെ പ്രതികളുമായി NIA സംശയിക്കുന്ന കുറ്റവാളികളുമായി സ്പീക്കർക്കുള്ള വ്യക്തിപരമായ ബന്ധവും സംശയകരമായ അടുപ്പവുമാണ് സർ ഇതിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം. ശ്രീബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ ഇതിലെ പ്രതികളുമായി കുടുംബപരമായി തന്നെ എനിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹം അടുത്ത ദിവസം പത്രങ്ങളുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെ വരികയുണ്ടായി. സ്വപ്ന സുരേഷുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്, അവരെ നേരത്തെ അറിയാം, കുടുംബപരമായി തന്നെ ബന്ധമുണ്ട്, അവരെ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലക്ക് എനിക്ക് അവരുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി സർ. അപ്പോൾ അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നുണ്ട് സർ. അതൊക്കെ അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊന്നും തന്നെ വേണമെന്നുള്ളത് നോട്ടീസിൽ ഇങ്ങനെ പരസ്യമായി പറഞ്ഞതുകൊണ്ട് എൻ്റെ പ്രമേയം സംക്ഷിപ്തമാകുന്നതിന് വേണ്ടിയാണ് അത് ചുരുക്കിയത്. അതല്ലാതെ ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രിപാടെ സൂചിപ്പിച്ചതുപോലെ ഡ്രാഫ്റ്റിങ്ങിനെ സംബന്ധിച്ച് അത്ര ബോധമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇനി ഡ്രാഫ്റ്റിങ്ങിന് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ അടുത്ത പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അയക്കാമെന്ന് എനിക്ക് പറയാനുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോടും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ സാന്നിധ്യം. സർ, ബഹുമാനപ്പെട്ട സ്പീക്കറെ സംബന്ധിച്ച് ഞാനോ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരംഗമോ ഇതുവരെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരാക്ഷേപം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രീ വന്നതൊക്കെ എങ്ങനെയാ? പത്രമാധ്യമങ്ങളിൽ കൂടി വരികയാ?
ഇലക്ട്രോണിക് മീഡിയാസിൽ വരികയാണ് സർ ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ സഭയ്ക്ക് പുറത്ത് ബഹുമാനപ്പെട്ട സ്പീക്കറെ അപമതിക്കുന്ന വിധത്തിൽ ഒരു വാക്കും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് എന്റെ നിയമസഭ ചുരുങ്ങിയ കാലഘട്ടം ഉള്ളൂ എങ്കിൽ പോലും വളരെ നിർഭാഗ്യകരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും ആഗ്രഹിച്ചല്ല ഒരു സ്പീക്കർക്കെതിരായിട്ട് ഒരു പ്രമേയം പക്ഷേ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ നാളെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും എന്ന ഉത്തരവാദിത്വം കൊണ്ടാണ് അതല്ലാതെ സ്പീക്കറെ കൊച്ചാക്കാനോ മോശമാക്കാനോ വേണ്ടിയല്ല സർ എത്രയെത്ര വാർത്തകൾ വന്നു അദ്ദേഹത്തിൻ്റെ പടം ഫ്രണ്ട് പേജിൽ വെച്ച് എത്രയെത്ര ഉത്തരവാദപ്പെട്ട പത്രങ്ങളിൽ വന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് പത്രങ്ങളിലൊക്കെ തന്നെ എനിക്ക് വായിക്കാനിടയായി ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ കാതോത്തിരുന്നു അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ ആ പത്രങ്ങളൊക്കെ തന്നെ അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് എങ്കിൽ ഞാൻ പ്രമേയം അവതരിപ്പിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല സർ എന്നാൽ ഓരോ ദിവസവും കടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഗൗരവകരമായ വാർത്തകളാണ് സർ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സമ്മ പറഞ്ഞതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ശർമ്മക്ക് ഞാൻ ഓരോന്നും കൃത്യമായി പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ മോശക്കാരനാക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ആ ഒരു വിധാനത്തിലേക്ക് പോകുവാൻ എൻ്റെ സംസ്കാരവും എൻ്റെ അച്ചടക്കവും എൻ്റെ ജനാധിപത്യബോധവും അനുവദിക്കാത്തത് കൊണ്ട് ആ തരത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ ഇവിടെ നിയമസഭയുടെ അന്തസ്സാണ് പ്രശ്നം അതല്ല ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണനെ ജയിലടക്കാനോ അദ്ദേഹത്തെ സംബന്ധിച്ച് മോശപ്പെടുത്താനോ അങ്ങനെയൊന്നും തന്നെ യാതൊരു കാര്യവും ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സർ പോയിന്റ് ഓഫ് ഓർഡർ ബഹുമാനപ്പെട്ട ഉമ്മർ മന്ത്രിമാരെ പറ്റി കളി അവസാനമല്ല കുറച്ചുകൂടെ കടന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട ശാന്തമായിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്താ അവിടെ പറഞ്ഞു റൂളിംഗ് ചെയ്തത് സാങ്കേതികമായ പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ധാർമ്മികമായി അവതരിപ്പിക്കുന്നു ഞങ്ങൾ പറഞ്ഞാൽ തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞത് അതുകൊണ്ട് അതങ്ങ് വിടെ അങ്ങ് ധാർമ്മികമായി ഉണ്ടെങ്കിൽ ഞങ്ങളെ കളിയാക്കേണ്ട യാതൊരു കാര്യം സാങ്കേതിക ഡ്രാഫ്റ്റിംഗ് ഒക്കെ പറഞ്ഞത് ശരിയാണ് അത് മാറ്റിവെച്ചല്ലോ ഡ്രാഫ്റ്റിങ്ങിൻ്റെ പ്രശ്നമല്ലല്ലോ ഇപ്പോൾ അത് അവതരിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞേ പ്രശ്നമുണ്ട് പക്ഷേ സ്പീക്കർ അത് കണക്കിലെടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാം പക്ഷെ ഞങ്ങളെ കളിയാക്കണ്ട ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ അഭിപ്രായമാണ് സാർ സാർ ഈ കളിയാക്കൽ എന്നുള്ളത് വൺ വേ ട്രാഫിക് അല്ല എന്ന് അങ്ങനെ മനസ്സിലാക്കണം ഇങ്ങോട്ട് കളിയാക്കിയാൽ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചെടുക്കും ബഹുമാനപ്പെട്ട സുധാകരൻ മന്ത്രിക്ക് എല്ലാവരുടെ ഇടയിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് വിചാരിച്ച് എപ്പോഴും തലയിൽ കയറാൻ വരണ്ട എന്നെ എനിക്ക് പറയണം ഇങ്ങോട്ട് കളിയാക്കിയാൽ അങ്ങോട്ട് പറയുന്നേ എന്തായാലും സംശയമല്ലേ ഇങ്ങോട്ട് കളിയാക്കിയാൽ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കിയാൽ അങ്ങോട്ടും കളിയാക്കും ആ എന്താ പ്ലീസ് യെസ് യെസ് ഉമർ പ്ലീസ് 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 നോക്കാം നോക്കാം അല്ല അത് കൃത്യമാണെന്ന് പറയാൻ നിങ്ങൾ ഇളകണ്ട പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ സ്പീക്കറെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ യെസ് പ്ലീസ് പ്ലീസ് ഇത് പറയൂ പറയൂ സാർ സാർ ബഹുമാനപ്പെട്ട പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതും വളരെ ന്യായയുക്തമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഒരംഗത്തെ അപമാനിക്കാനോ കളിയാക്കാനോ ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന് മറുപടിയായി വളരെ വളരെ മാന്യനായി സംസാരിക്കാറുണ്ടായിരുന്ന ശ്രീ ഉമ്മർ MLA അദ്ദേഹം തലയിൽ കയറരുത് എന്ന് പറയുന്ന പരാമർശം നടത്തി ശരിയല്ല സാർ കാരണം ഒരിക്കലും ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ ഒരു അംഗത്തിന്റെയും മുകളിൽ കയറി സംസാരിച്ച ആളല്ല അതുകൊണ്ട് ദയവായിട്ട് ഈ പരാമർശം ആ സഭ നീക്കം ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ് സാർ പരിശോധിക്കാം ഓക്കെ സാർ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അടുത്ത ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്യുകയുണ്ടായി കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നിയമസഭയിൽ നമ്മൾ 9 മണിക്കൂർ 2.5 മണിക്കൂർ നേരമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ 9 മണിക്കൂർ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കസ്റ്റംസിൻ്റെ ഓഫീസുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്തായിരുന്നാലും അത് കസ്റ്റംസ് ഓഫീസർമാർക്ക് നിയമസഭ കാണുന്നതിന് വേണ്ടി പാസ് കൊടുക്കുന്ന കാര്യമില്ലല്ലോ ചർച്ച ചെയ്തിട്ടുള്ളത് സാർ അത് അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ്
പത്രങ്ങളിൽ വന്നിട്ടുള്ള സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് മാത്രമാണ് സർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. സർ അതിനുശേഷം ഇതൊക്കെ നിങ്ങൾക്ക് പൊള്ളാ മാത്രം എന്നൂടെ പറയുന്നില്ല, ഞാൻ സഭ്യതരമായിട്ടുള്ള യാതൊരു കാര്യവും പറയുന്നില്ല. ഇവിടെ സ്പീക്കറെ പി എസിനെ വിളിച്ച് കസ്റ്റംസ് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിയാ, കളവാണോ? പിന്നെന്താ നിങ്ങൾ പറയുന്നത്? അത് നിങ്ങൾ പറഞ്ഞോന്നേ, അത് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞോ. പിന്നെന്താ സർ? ഇപ്പോ അതിനുശേഷം സർ അത് തന്നെ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി എസിനെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചപ്പോ ഈ സെക്രട്ടേറിയറ്റ് നിലപാടെന്താ? അങ്ങോട്ട് പറഞ്ഞേക്കാതെ വീണ്ട വിധത്തിലുള്ള പ്രിവിലേജ് നിയമസഭാ അംഗങ്ങൾക്ക് മാത്രമുള്ള പ്രിവിലേജ് ഈ സ്റ്റാഫിനുമുണ്ട് എന്ന രീതിയിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു, കത്തുകൊടുത്തു. സർ അന്വേഷണവുമായി നിഷ്പക്ഷമായി നിർഭയമായി അതിനുമായി പങ്കുചേരാൻ കഴിയുമെങ്കിൽ നേരെ വിളിച്ചാൽ സമ്മൺസ് അയച്ചാൽ അങ്ങോട്ട് അയക്കല്ലേ വേണ്ടത്? സർ ഇപ്പോൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇപ്പോൾ കാത്തിരിക്കുന്നത് നിയമസഭ കഴിയട്ടെ എന്നാണ് പത്രങ്ങളിലൊക്കെ പറയുന്നത്. നിയമസഭ കഴിഞ്ഞാൽ സ്പീക്കറെ വിളിച്ച് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുക. എന്താണ് കസ്റ്റംസിന് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയെ സംബന്ധിച്ച് സെമിനാർ ഉദ്ഘാടനത്തിന് വേണ്ടിയല്ലോ വിളിക്കുന്നത്. സർ ഇവിടെ പ്രശ്നം അതാണ്. കസ്റ്റംസ് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വേണ്ടി പറയുന്നത് ഇങ്ങനെയുള്ള പത്രങ്ങൾക്ക് അളവാണ്, ശരിയായ അല്ലാതെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവർക്കെതിരായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, ഒരു സംഗതി ഉണ്ടായിട്ടില്ല സർ. സർ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ബന്ധം വ്യക്തിപരവും കുടുംബപരവും ശിവശങ്കറുമായുള്ള ബന്ധവും എംബസിയുടെ പ്രതിനിധി എന്ന നിലയിലുള്ള പരിചയവും എനിക്കുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞതാ സർ. ഇപ്പോൾ ഇത് തന്നെ സർ, പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി പത്രങ്ങളിൽ കൂടി ഓരോ ദിവസം ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സർ. സർ അദ്ദേഹം പറഞ്ഞത് ഉപരാഷ്ട്രപതി നൽകിയ പ്രശംസാപത്രമുണ്ട്, ഈ സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പായി എനിക്ക് നൽകിയിട്ടുള്ള പ്രശംസാപത്രം ആ പ്രമേയം അവതരിപ്പിക്കുന്നവരൊന്ന് വായിച്ചു നോക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർ എനിക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എനിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ അത്ര മോശക്കാരനാണെന്നുള്ള അഭിപ്രായമല്ല, പ്രശംസനീയമായ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുകയും നല്ല അംഗീകാരം നൽകി അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി നൽകിയ പ്രശംസാപത്രമുണ്ട് എന്ന് പറഞ്ഞാൽ സർ അത് നമുക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള പ്രശംസയായിട്ട് ഞാൻ കണക്കാക്കുക. അദ്ദേഹത്തിന് രാഷ്ട്രപതി കൊടുക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സർ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അവിടെ ചില്ലിലിട്ട് വെച്ച പ്രശംസാപത്രമല്ല നോക്കുന്നത്, നേരം വെളുത്ത് നോക്കിയാൽ വർത്തമാന പത്രമാണ് നോക്കുന്നത്. ഈ വർത്തമാന പത്രത്തിലൊക്കെ തന്നെ കാണുന്നത് പ്രശംസാപത്രമല്ല, അദ്ദേഹത്തെ കസ്റ്റംസ് വിളിപ്പിക്കും ചോദ്യം ചെയ്യും എന്നുള്ള നിരന്തരം ഈ സഭ പിരിയട്ടെ അതിനുശേഷം ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നിയമസഭയുടെ അന്തസ് ഉയർത്തുവോ മോശമാക്കുവോ? ഇനി ഈ സഭ പിരിഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെ വിളിച്ച് ചോദ്യം ചെയ്യാൽ അത് ഈ സഭയുടെ അന്തസ് ഉയർത്തുമോ അതോ ഇകഴ്ത്തുമോ? അതാണ് പ്രസക്തമായ കാര്യം. അദ്ദേഹം കൊടി വെച്ച കാറിൽ ഇവിടെ നിയമസഭാ സ്പീക്കറുടെ എല്ലാ പരിരക്ഷയോടും കൂടി കസ്റ്റം ഓഫീസിലേക്ക് പോകുമ്പോൾ അന്തസ്സായിരുന്ന നിയമസഭയുടെ അന്തസ് കൂടുമോ, ആഭിജാത്യം കൂടുമോ, ജനാധിപത്യ മൂല്യങ്ങൾ കൂടുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് സർ അദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്നുള്ള പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. അതല്ലാതെ ഇത് വ്യക്തിപരമായ പ്രശ്നമില്ല, രാഷ്ട്രീയമായ മറ്റു പ്രശ്നമില്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരതൃപ്തിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സർ. പക്ഷേ ഇത് വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറമായി കേരള നിയമസഭയുടെ അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും പ്രശ്നമാണ് സർ. അതുകൊണ്ട് ഭരണഘടനാപരമായി ഇങ്ങനെ ചെയ്യല്ലാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സർ. ഒരു പക്ഷേ ആ വേറെ ചില ആളുകളായിരുന്നുവെങ്കിൽ സ്പീക്കർ വരുമ്പോൾ ഇങ്ങനെ വാർത്ത കണ്ടിരുന്നുവെങ്കിൽ നേരെ സ്പീക്കറുടെ ചേംബറിലേക്ക് അടിച്ചു കയറുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കസാലെടുത്ത് പുറത്ത് കളയുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു ജനാധിപത്യ മൂല്യവും അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലും വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ 6 മാസമായി കാത്തിരിക്കുകയാണ് സർ. 6 മാസം മുമ്പ് 1-ാമത്തെ നോട്ടീസ് കൊടുത്തു, ആ നോട്ടീസ് സാങ്കേതികമായ കാരണങ്ങളാൽ തള്ളിപ്പോയി. 2-ാമത്തെ നോട്ടീസിന് വേണ്ടി വീണ്ടും കാത്തിരുന്നു, സഭ വിളിച്ചപ്പോൾ അതിന് നോട്ടീസ് കൊടുത്തു, സാങ്കേതിക കാരണങ്ങളാൽ വീണ്ടും തള്ളപ്പെട്ടു പോയി. ഇപ്പോൾ 3-ാമത്തെ നോട്ടീസ് കൊടുത്തു. ഈ 3-ാമത്തെ നോട്ടീസും വന്ന് അതിൽ പറയപ്പെടുന്ന പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാര്യവും പറയില്ല, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല സർ. സർ ഇപ്പോൾ ഇവിടെ നമ്മുടെ ശങ്കരൻ നാരായണൻ തമ്പി ലോഞ്ച്, ഈ നിയമസഭ നമുക്കറിയാം 1979-ൽ 1985 വരെ PWD അതുപോലെ തന്നെ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കൂടി നിർമ്മിച്ച കെട്ടിടമാണ് സർ. അന്നത്തെ ആകെ നിർമ്മാണ ചെലവ് 76 കോടി രൂപയാണ്. അന്ന് 10-20 വർഷം മുമ്പ് 76 കോടി രൂപയായിട്ട് സർ. എന്നാൽ ഈ നിയമസഭയുടെ കാലയളവിൽ
നൂറ് കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ ചെലവുകളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ചെറിയ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഊരാടുങ്കൽ ലോബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. തെരീൻകാ സൊസൈറ്റിയെ കുറിച്ച് ആക്ഷേപമൊന്നുമില്ല. പക്ഷേ പാലിക്കപ്പെടേണ്ട സംശയാതീതമായി കൊടുക്കേണ്ട കരാറുകളും ടെൻഡറുകളും ഒക്കെ തന്നെ പരിശോധിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള കമ്മിറ്റികൾ പരിശോധിച്ചിട്ടാണോ ഇത് കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ ചൂട് പരിശോധിക്കണം സാർ. സാർ ഇപ്പോൾ ഇവിടെ ശ്രീനാരായണൻ സാർ ഇവിടെ ശങ്കരനാരായണൻ തമ്പിയുടെ ലോഞ്ചിനും പിന്നെ ഒന്നാം ഘട്ടത്തിൻ്റെ പ്രവൃത്തി കേരള ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവൃത്തികൾക്ക് 1,84,39,000 റുപ്യ ഒന്നാം ഘട്ടം സാർ. അതിനുശേഷം രണ്ടാം ഘട്ടം വന്നപ്പോഴോ പതിനാറ് കോടി സാർ. ഈ 16 കോടി കൊടുത്തു സാർ. ഏത് കമ്മിറ്റിയാണ് സാർ ഇത് പരിശോധിച്ചിട്ടുള്ളത് സാർ? അതുപോലെ തന്നെ ഈ നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള സാർ അപ്പം കൊടുത്തിട്ടുള്ള എത്രയാണ് സാർ? ഈ നിയമസഭാ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെ കൊടുത്തു സാർ. അത് 52,31,00,000 റുപ്യ അനുവദിച്ചു. 6/3/2009 26/3/2009 തന്നെ പുറപ്പെടുവിച്ച് സാങ്കേതിക അനുമതി നൽകി സാർ. സാർ അതിന് നമ്പർ പിന്നെ പുറപ്പെടുവിച്ച 30% എന്ന് പറഞ്ഞാൽ 13,09,00,000 റുപ്യ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു സാർ. ആ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതിന് പലിശയൊന്നുമില്ല സാർ. അതാണ് അതിനകത്തുള്ളത് സാർ. അപ്പോൾ ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കർ ചെയർമാനായി ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ച് നിയമസഭയിൽ നിന്നും 812 നമ്പർ ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ചു സാർ. സാർ ഇത് വളരെ രസകരമാണ്. ഈ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് സാർ. ഇവിടെ AS കൊടുത്തതും സൊസൈറ്റി ഏൽപ്പിക്കുന്നതും മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കുന്നതും ഒന്നും കമ്മിറ്റിയുമായി ആലോചിച്ചിട്ടില്ല സാർ. പിന്നീട് ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി പറയപ്പെടുന്നത് പണിയെല്ലാം ഏതാണ്ട് പൂർത്തിയായി 2020 ജനുവരി 13. അന്ന് സ്പീക്കർ ചെയർമാനും ഡെപ്യൂട്ടി സ്പീക്കർ അംഗങ്ങളുമായി പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ അടക്കമുണ്ട് സാർ. എന്നാൽ ഈ പണി യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിയുടെ അംഗങ്ങൾക്ക് അവസരമുണ്ടാകണമെങ്കിൽ ടെൻഡർ കൊടുക്കുമ്പോൾ ആർക്ക് ഉറപ്പിക്കണമെന്ന് തന്നെയറിയണം. വർക്കിൻ്റെ നേച്ചർ എന്താണ് എന്നറിയണം. അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ് എന്നറിയണം. മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചിരിക്കുകയാണ് സാർ. എന്തിനു വേണ്ടി? സദ്യയെല്ലാം കഴിഞ്ഞാൽ ഇല എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 2020 സാർ അംഗങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. എന്നല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ അംഗങ്ങളെ ബന്ധപ്പെടുകയോ അംഗങ്ങളെ ബന്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സാർ. സാർ അതുപോലെ സാർ സാർ നിയമസഭയിലെ ദൂർത്ത് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി സംസ്ഥാനത്തിൻ്റെ പൊതുകടം സാർ 2.5 കോടിയായി ഉയർന്നിരിക്കുന്ന സമയത്ത് 2 പ്രളയവും തകർത്ത് സമ്പദ് വ്യവസ്ഥ കൊറോണ ബാധിച്ച സമയത്ത് സാധാരണക്കാരിൽ നിന്നും പ്രളയ സെസ് സാലറി ചലഞ്ച് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാർ ഇവിടെ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയാണ് സാർ. ഈ ഫെസ്റ്റിവൽ 2 മിനിറ്റ് കഴിഞ്ഞു ശരി അവസാനിപ്പിക്കാം. ഈ 2008 നടത്തിയ ഒന്നാമത്തെ പ്രോഗ്രാമിന് 1,15,45,000 രൂപ, 2019 നാഷണൽ സ്റ്റുഡൻസ് പാർലമെന്റിന്റെ പ്രോഗ്രാമിന് 1,47,27,345 രൂപ സാർ. ഇങ്ങനെ ഒരു ഭാഗത്ത് ദൂർത്തും പാൽ ചെലവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. സംസ്ഥാനം വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ് സാർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാർ വളരെ ഖേദകരമായിട്ടുള്ള കാര്യം സാർ. അതുകൊണ്ട് ഇവിടെ സാർ ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ സ്പീക്കറുടെ സ്പീക്കറുടെ ചെയറിൻ്റെ അന്തസ് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല സാർ. ഷേക്സ്പിയർ കഥാപാത്ര മാക്ബത്തിൻ്റെ ലേഡി മാക്ബത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് സാർ. അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ മുഴുവനും ഉപയോഗിച്ചാലും എൻ്റെ കയ്യിലെ രക്തക്കറയുടെ ദുർഗന്ധം മാറ്റി കളയാൻ കഴിയില്ല എന്ന് സാർ. അതുപോലെ ഇവിടെ സ്പീക്കറായിരിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ന് വരുത്തി വെച്ചിട്ടുള്ള ഈ പദവിക്ക് ഈ പദവിയെ അന്തസ് കെട്ടിയ ഈ പദവിയുടെ അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി കഴിയാതിരിക്കുകയും ഇതിനുണ്ടാവില്ല ദുർഗന്ധം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ഒരു സ്പീക്കർമാരെ സംബന്ധിച്ചും സാർ ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു സ്പീക്കറും ഇതുവരെ ഇങ്ങനെ ആക്ഷേപത്തിൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ലേഡി മാക്ബത്തിനെ പറ്റി മറ്റുള്ളവർ ലേഡി മാക്ബത്ത് അല്ല അവരെ പറ്റി മറ്റുള്ളവർ പറയുന്നതാണ് അറിയാം തെറ്റായിട്ടാണ്. അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം സാർ. അങ്ങക്ക് പഴയ ഓർമ്മയാണ് ഇപ്പൊ ഇല്ല അതൊന്നും വായിച്ചു നോക്കണം.
ലേഡി മാക്ബത്ത് എന്ന കഥാപാത്രത്തിന്റെ ആൻസർ അത്. അപ്പോ അപ്പോ അതെ പ്ലീസ് പ്ലീസ് സാർ, അതുകൊണ്ട് ഈ സഭയുടെ അന്തസ് കളഞ്ഞു കുളിച്ച ഇതിന്റെ പരിഭാവനം, ഇത് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുതാര്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ എന്ന സ്പീക്കർ അവരുടെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന പ്രമേയം സാർ ഞാൻ അവതരിപ്പിക്കുന്നു.